നിങ്ങൾക്കറിയാം, നമ്മൾ 2020 യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഫസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ഒരു 5 സെന്റിൽ ഒരു 35 ലക്ഷം രൂപയ്ക്ക് ചെയ്തൊരു വീട് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഈ 7.0 ഗ്രേഡിലുള്ള പ്ലൈവുഡ് 3.25 അല്ലെങ്കിൽ 18 mm എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2500 രൂപ തൊട്ട് ഏകദേശം 6000 രൂപ വരെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു രീതിയിലാണ് കണ്ടോ, റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ബേബിൻ്റെ ഒക്കെ വരുന്നുണ്ട്. ഈ രീതിയിൽ ഒരു 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 കോമ്പാക്ട് ബെഡ്റൂമാണ് നമുക്ക്. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഒരു വെറൈറ്റി ഒരു വീഡിയോ ആയിട്ടാണ് വരാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാം നമ്മൾ 2020 യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഫസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ഒരു 5 സെന്റിൽ ഒരു 35 ലക്ഷം രൂപയ്ക്ക് ചെയ്തൊരു വീട് എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മളന്ന് ആ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 8.5 ലക്ഷം ആളുകളൊക്കെ അന്ന് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ അന്ന് ആ ഒരു പ്രൊജക്റ്റിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലുകൾ അതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നമ്മൾ പോയി നോക്കാം. അപ്പോൾ നിങ്ങൾക്കും ആ പറയുന്ന ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ചില ബ്രാൻഡുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തു തരാം. അത് ഇന്ന ബ്രാൻഡ് എന്നല്ല, അതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളത് മെൻഷൻ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു ആറ്റിക്കലാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അന്നത്തെ ഒരു വീഡിയോ ഇവിടെ നിന്ന് ഈ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ തൊട്ടടുത്ത് ഇത്തരത്തിലൊരു അമ്പലം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് നമ്മൾ ഇവിടെ നിന്നായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും തൊട്ട് മുകളിലും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് എന്താണ് ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലാവാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീട് കണ്ടോ, ഫ്രണ്ടിൽ രണ്ട് മാവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുകയാണ്. അന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, അന്ന് ഈ മാവും കാര്യങ്ങളൊക്കെ ചെറിയ തൈയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു 5 വർഷം കൊണ്ട് ഈ രീതിയിൽ ഇതെല്ലാം വളർന്നിട്ടുണ്ട്. നമ്മുടെ ക്ലൈൻ്റ് അനൂപ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അനൂപ് ഇപ്പോൾ ദുബായിലാണ് അല്ലേ? നമ്മളന്ന് വീടിൻ്റെ പണിയൊക്കെ തീർത്തിട്ടാണ് ദുബായിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അനൂപും നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിൻ്റെ സ്ഥിതിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് അനൂപിൻ്റെ അടുത്തും ഇവിടെ നമ്മൾ യൂസ് ചെയ്ത മെറ്റീരിയലുകൾ എനിക്ക് വേണം. പ്ലൈവുഡ് ഇന്ത്യയിലേക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഫുൾ പ്ലൈവുഡ് ആണ്. അന്ന് നമ്മൾ ഷെയിൽ വുഡും WPC ഒന്നും നമ്മുടെ ഇതിലേക്ക് വന്നിട്ടില്ല. ഫുള്ളായിട്ട് പ്ലൈവുഡ് നമ്മൾ ട്രോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലെ ഒരു ഒരു വേരിയൻ്റ് ഒക്കെ ആയിരുന്നു. അതായത് BW0 ഗ്രേഡിലുള്ള പ്ലൈവുഡ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളിവിടെ അന്ന് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലൊക്കെ ലാമിനേറ്റ്സോ ഫിനിഷോ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഫിനിഷൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്? പൊടി വല്ലതും വരാൻ തുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെതലിൻ്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രശ്നങ്ങൾ ഇതുവരെ ഇല്ല. 5 വർഷമായിട്ട് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നല്ല തണലൊക്കെ ആയിട്ടുണ്ട് നമുക്കിവിടെ. കാരണം കണ്ടോ, രണ്ട് വലിയ മാവൊക്കെ നമുക്കിവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ടിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് തണലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ വന്ന ഈ ഒരു രീതിയിലാണ് നമ്മുടെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമ്മളന്ന് ജോനറിയൊക്കെ ഫുള്ള് വുഡ് തന്നെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ളൊരു ബെഞ്ചൊക്കെ നമുക്ക് ഫ്രണ്ടിലുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഇത്തരത്തിൽ പ്ലൈവുഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അന്നത്തെ നമ്മുടെ ഒരു ഒരു ചിന്ത എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ എടുക്കുക, ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കുക. എന്നിട്ട് അതിന് സ്വാഭാവികമായിട്ടും, കാരണം മെറ്റീരിയൽ നമുക്ക് നിങ്ങൾക്ക് ഇന്നും അറിയാം, പ്ലൈവുഡൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 7.0 ഗ്രേഡിലുള്ള പ്ലൈവുഡ് 3.25 അല്ലെങ്കിൽ 18 mm എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2500 രൂപ തൊട്ട് ഏകദേശം 6000 രൂപ വരെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അന്ന് അപ്പോൾ നമ്മളപ്പോൾ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പർട്ടിക്കുലർ ബ്രാൻഡിൽ നമ്മളൊരു ഒരു നല്ലൊരു ഗ്രേഡിലുള്ള പ്ലൈവുഡ് തന്നെ എടുത്തു. എന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ്, അതായത് ലേബർ കോസ്റ്റ് കൂടെയൊക്കെ കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ലാമിനേറ്റ് ഫിനിഷ് നമ്മൾ ചെയ്യുന്നില്ല എന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ നമുക്ക് ലാമിനേറ്റിൻ്റെ കോസ്റ്റും അത് ചെയ്യുന്ന അതെന്താ പറയുക, അത് ഫിനിഷ് ചെയ്യുന്ന കോസ്റ്റൊക്കെ നമുക്ക് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ഒരു ബേസിക് ചിന്താഗതി. അപ്പോൾ ഇപ്പോൾ അത് എങ്ങനെ ഇരിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ, നമുക്കിവിടെ പ്ലൈവുഡിൻ്റെ ആ കട്ട് ചെയ്ത എഡ്ജസ് ആണ് നമ്മളിവിടെ ഭംഗിയായിട്ട് സീലറൊക്കെ ചെയ്തിട്ടാണ് ഇവിടുത്തെ ഒരു ഫിനിഷിംഗ് ഒക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഷട്ടർ നോക്കിക്കഴിഞ്ഞാലും പ്ലൈവുഡിൻ്റെ നേരെ ആ ഒരു ഫേസിങ് ഫേസാണ്, അല്ലെങ്കിൽ പ്ലൈവുഡിൻ്റെ ഫേസിങ് ഷീറ്റാണ് നമ്മൾ ഈ ഒരു സീലറൊക്കെ ഇട്ട് പോളിഷൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഹാൻഡിൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വുഡ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഹാൻഡിലൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഒരു C-type സോഫയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സോഫയുടെ ബേസ് മെറ്റീരിയലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ സെയിം പ്ലൈവുഡൊക്കെ വെച്ച് തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതും ലാമിനേറ്റൊന്നുമല്ല, പ്ലൈവുഡിൻ്റെ ആ ഒരു ഫേസിങ് അല്ലെങ്കിൽ ആ ഷീറ്റിൻ്റെ ഫേസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു
ടീ പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാമിനേഷൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഒത്തിരി അഡ്ജസ്റ്റ് വരുമ്പോഴേക്കും അതൊരു വൃത്തി ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ടീ പോയ്ക്ക് മാത്രം നമ്മൾ അതും നിങ്ങൾ ഈ ഒരു ലാമിനേറ്റിന് ഈ ഒരു ഫേസിന് മാച്ചായിട്ടുള്ള ഒരു ലാമിനേഷൻ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇവിടുത്തെ ഒരു ഫിനിഷൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ ലിവിംഗ് റൂമിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡൈനിങ് റൂമിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമ്മുടെ ഡൈനിങ് ടേബിളും അവിടെയുള്ള സീറ്റിങ്ങും എല്ലാം നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ ഒരു പ്ലൈവുഡ് വെച്ച് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താണല്ലോ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡൈനിങ് ടേബിൾ മുഴുവനായിട്ട് നമ്മുടെ പ്ലൈവുഡ്, പക്ഷേ ഇവിടെ നമ്മൾ ഒരു ലാമിനേറ്റ് ഫിനിഷൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇവിടെ നമ്മളൊരു ലാമിനേറ്റ് ഫിനിഷൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ നമ്മളിങ്ങനെ ഒരു റിവ്യൂ എടുക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗമാണ് കിച്ചൺ എന്ന് പറയുന്നത്. ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടായതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തിട്ട് ചെറിയൊരു പോർഷൻ വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ കാണിച്ചിരുമ്പോൾ മുഴുവൻ എന്താ പറയുക, ഒരു വർക്കിംഗ് കണ്ടീഷനുള്ള സാധനം കാണിക്കേണ്ടെന്ന് വെച്ചിട്ടാൽ ഞാൻ എങ്ങനെ നമുക്ക് നമ്മുടെ കിച്ചൺ ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം. അപ്പോൾ കിച്ചൻ്റെ ഫിനിഷ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചൊന്ന്, നമുക്കൊരു ലാമിനേറ്റ് ഫിനിഷനുള്ള കിച്ചൺ തന്നെയാണ്. ഈ കിച്ചൻ്റെ കാർ കേസസിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത്, കാരണം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു നമ്മൾ ഷെയിൽ വുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എനിക്കിവിടെ മുഴുവൻ നമ്മൾ ഷെയിൽ വുഡ് തന്നെയാണ് കിച്ചനിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഏതായാലും നമ്മൾ മുഴുവനായിട്ട് നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള ട്രോജൻ്റെ പ്ലാറ്റിനം 710 ഗ്രേഡിലുള്ള പ്ലൈവുഡ് തന്നെയാണ് കംപ്ലീറ്റ് കാർക്കേസിനും ഷട്ടേഴ്സിനും എല്ലാത്തിനും വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാത്തിനും ഡബിൾ സൈഡ് ലാമിനേഷനൊക്കെ ചെയ്തിട്ടാണ് ചെയ്തത്. കാരണം അല്ലെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഇഷ്യൂസ് ഉണ്ട്. അതായത് കാർക്കേസ് എടുത്തു കഴിഞ്ഞാൽ, ഷട്ടറൊക്കെ എടുത്തു കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഡബിൾ സൈഡ് ലാമിനേഷൻ ചെയ്തുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇതെങ്ങനെ ചെയ്തിട്ടുള്ളതെന്നുള്ള ഒന്ന് രണ്ട് ഷട്ടേഴ്സ് നമുക്കൊന്ന് കാണിച്ചുതരാം. നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതാ ഒരു സ്റ്റീൽ ഹാൻഡിൽ, SS ഹാൻഡിൽസൊക്കെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ലാമിനേറ്റ് ഫിനിഷ് നമ്മളിത് പ്ലൈവുഡ് ലാമിനേഷൻ ചെയ്തിട്ടുള്ളത്. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ഡിവിഷൻസൊക്കെ നമ്മൾ PVC മെറ്റീരിയൽ വെച്ചിട്ട്, കാരണം കോസ്റ്റ് കുറയ്ക്കാന്നുള്ള ഉദ്ദേശത്തിൽ ലാമിനേഷൻ ചെയ്തിട്ട് ഡയറക്റ്റ് PVC മെറ്റീരിയൽ കട്ട് ചെയ്ത് ഉള്ളിൽ വെക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഈ എഡ്ജസ് ഫ്രെയിം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലൈവുഡിൽ ഡബിൾ സൈഡ് ലാമിനേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. ഒലീവിൻ്റെ ആണ് നമ്മളുടെ ഹാർഡ് വെയർസൊക്കെ യൂസ് ചെയ്തത്. എല്ലാം സോഫ്റ്റ് ക്ലോസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഓവർഹെഡൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെയിം ഫോർമാറ്റിൽ സ്റ്റീൽ SS ഹാൻഡിൽസൊക്കെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ലാമിനേറ്റൊക്കെ നീറ്റായിട്ടാണ് അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രോ ലിഫ്റ്റൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഷട്ടർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലൈവുഡ് ഡബിൾ സൈഡ് കണ്ടോ, അകത്ത് നമ്മൾ ലാമിനേഷൻ ചെയ്തിട്ടുണ്ട്. മുഴുവനായിട്ട് നമ്മൾ ലാമിനേഷനൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. അന്ന് നമ്മൾ ഈ ഒരു കിച്ചൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് മാനുവൽ പ്രസ്സിങ്, അതായത് ഇവിടെ സൈറ്റിലിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ഇതിൻ്റെ ഫേസും എഡ്ജസ് എല്ലാം നമ്മൾ ലാമിനേറ്റ് ചെയ്ത്, നമ്മൾ ഫാക്ടറി പ്രസ്സിംഗ് ഒന്നും അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്നൊരു സമയത്ത് നമ്മൾ ആ കോസ്റ്റ് എല്ലാം സേവ് ചെയ്ത് മാക്സിമം ചെയ്യുക എന്നൊക്കെയുള്ള ഒരു പ്ലാനിലായിരുന്നു ഈ ഫോർമാറ്റിൽ ചെയ്തു വെച്ചത്. വർക്ക്മാൻഷിപ്പ് നീറ്റാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും നമുക്കിവിടെ ഫേസ് ചെയ്തിട്ടില്ല. നമുക്കത് ക്ലയൻ്റ് അടുത്ത് കൂടെ സംസാരിക്കാം. അടുത്തതായിട്ട് നമുക്കിവിടെ നമ്മുടെ സ്റ്റെയർകേസ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റെയർകേസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെയർകേസ് നമ്മൾ മുഴുവനായിട്ട് കരിവാക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരമാണ് അതിൻ്റെ ത്രെഡൊക്കെ ചെയ്തതിനോട് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിലാണ് നമ്മളിതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചുതരാം. ഈ രീതിയിലാണ് നമ്മുടെ സ്റ്റെയർകേസ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് നമ്മുടെ ഈ ഒരു ത്രെഡെല്ലാം നമ്മൾ മുഴുവനായിട്ട് ഈ പറയുന്ന കരിവാക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരം വെച്ചിട്ട് അതിനെ പോളിഷ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഈ ഒരു സ്കേർട്ടിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലൈവുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്കേർട്ടിംഗ് പ്ലൈവുഡ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെങ്കല്ലാണ് നമ്മളിവിടെ കൺസ്ട്രക്ഷന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ചെതല് വല്ലതും വരികയാണെങ്കിൽ പിടിക്കാൻ ചാൻസ് ഉള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ സൈഡല്ലേ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം എന്നുള്ള രീതിയിൽ നമ്മൾ അന്ന് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു സ്കേർട്ടിങ്ങിലേക്ക് പ്ലൈവുഡിൻ്റെ പീസ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് പൊടി വരുന്നതോ അല്ലെങ്കിൽ ചെതല് കുത്തുന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം. അത് കണ്ടോ, വുഡ് ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ചെമരാണ്. ഈ ചെമരിൽ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു പ്ലൈവുഡ് തന്നെ ഡയറക്റ്റായിട്ട് അത് നമ്മൾ സീലർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതാ നിങ്ങൾക്ക് കാണാം, കട്ട് ചെയ്തിട്ടുള്ള ജോയിൻ്റ് ഒക്കെ ഇവിടെ കാണാം. കണ്ടോ, വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യാതെ ഡയറക്റ്റായിട്ടാണ് നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്.
മുഴുവനായിട്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്താ പറയുക, ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ല പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ എടുക്കുക, ബേസ് മെറ്റീരിയൽ. ഇപ്പം നമ്മൾ പ്ലൈവുഡ് ആണ് ഇവിടുത്തെ ഒരു മേജർ എന്താ പറയുക കൺസ്ട്രക്ഷൻ, അല്ല നമ്മുടെ ഇന്റീരിയർ എന്താ പറയുക മേക്കിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള വാറണ്ടിയുള്ള മെറ്റീരിയൽ തന്നെ എടുത്തു. കാരണം ഇതിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കത് വാറണ്ടിയിൽ കവറായി കിട്ടും എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ഉദ്ദേശിച്ചിട്ട് നമ്മൾ ചെയ്തു, പക്ഷേ ഇതുവരെയും നമുക്ക് യാതൊരു പ്രശ്നം പറ്റിയിട്ടില്ല എന്നുള്ളൊരു പോയിന്റും കൂടിയാണ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് റെയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ രീതിയിൽ നമ്മളൊരു ഒരു ട്യൂബൊക്കെ കൊടുത്ത് അതിന് ഇത്തരത്തിലൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് അതിൻ്റെ മുകളിലും നമ്മൾ ആ ഒരു വുഡൻ ഡീറ്റെയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. അത് നമ്മളെ ഒരു ഒരു കൺവീനിയൻസിന് വേണ്ടി ഒരു ഡിസൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ ബെൻഡായി പോകുന്നുണ്ട്. ഇതിന് സൈഡിൽ ഇത്തരത്തിലുള്ളൊരു ഷാംഫറിംഗ് ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹാൻഡ് റെയിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി നമുക്ക് ഇത്തരത്തിലുള്ളൊരു ലാൻഡിംഗ് വരുന്നുണ്ട്. ആ ലാൻഡിങ്ങിൽ ഈ രീതിയിലുള്ള ഒരു ബേ വിൻഡോ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ബേ വിൻഡോനെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ കാണാം. കരിവാത എന്ന് പറഞ്ഞ മരം വെച്ചിട്ട് ആ വുഡ് വെച്ച് റീമറൊക്കെ ചെയ്ത് റെഡ്ജൊക്കെ കണ്ടു, ഈ രീതിയിലൊരു ഡീറ്റെയിലൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഈ ഒരു ഫിനിഷിലാണ് നമ്മൾ അതും ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി ഈ ഒരു ലെവലിൽ നമ്മൾ ഈ ഒരു ബേബിൻ്റെ ഒക്കെ കണ്ടു. ഇന്ന് നമുക്ക് രണ്ട് റൂമുകൾ ഇവിടെ വരുന്നുണ്ട്, സോറി ഒരു റൂം വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ചെറിയ ബാൽക്കണിയും കൂടിയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. നമ്മൾ പിന്നീട് ഒരു ടേബിളൊക്കെ ഇവിടെ ആഡ് ചെയ്തിരുന്നു. ഈ രീതിയിൽ നമുക്കൊരു സീറ്റിംഗ് വരുന്നുണ്ട്. ഇത് മുഴുവൻ നമ്മൾ കണ്ടോ, ഇതിന് നമ്മൾ പിന്നീട് ഒരു പെയിൻ ഫിനിഷിലേക്ക് മാറ്റിയതായിരുന്നു. ഇവിടെ ആക്ച്വലി നമ്മൾ ആദ്യം പോളിഷ് തന്നെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ നേരെ വെയിൽ തട്ടുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് ആ പോളിഷ് മുഴുവൻ ഇളകി പോകുന്നൊരു പ്രശ്നം വന്നപ്പോഴേക്കും നമ്മൾ ഇവിടെ തന്നെ യൂസ് ചെയ്തിട്ടുള്ള വേറൊരു കളർ ആ കളറിനേക്ക് മാച്ച് ചെയ്തിട്ട് ഈ ഒരു സാധനം ചെയ്താൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചുതരാം. ഇതിപ്പോൾ ഇവരുടെ ഒരു ചീട്ടുകളി കേന്ദ്രമായി മാറിയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ഇവിടെയൊക്കെ നോക്കി ഇത് മുഴുവൻ ഞങ്ങൾ വുഡ് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ആ സെയിം കളർ തന്നെ നമ്മൾ അവിടെ കൊടുത്തു. അത് തന്നെ ആ സെയിം ആയിട്ട് നമ്മൾ ഈ വുഡിൻ്റെ മുകളിലേക്കും ചെയ്ത് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ രീതിയിലുള്ള ഒരു ബാക്ക് റെസ്റ്റും ഒരു സേഫ്റ്റി ഹാൻഡിൽ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക ഒരു ബാൽക്കണി സ്പേസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള അമ്പലവും നമ്മുടെ മുറ്റവും ഇങ്ങനത്തെ ഏരിയൊക്കെ നമുക്ക് ഭംഗിയായിട്ട് ഇവിടെ ഇരുന്ന് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മാവുകളൊക്കെ വലുതായി നല്ലൊരു ഷെയ്ഡും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബാൽക്കണി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു നമുക്ക് ഈ സെയിം ഫ്ലോറിൽ നമുക്കൊരു റൂമും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ റൂം കൂടെ നമ്മൾ അന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും നമ്മൾ ഒത്തിരി വ്യൂവേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു റൂമായിരുന്നു അത്. കാരണം ഇതിനകത്ത് ചെറിയൊരു മെസനൈൻ ഫ്ലോറും അതുപോലെ തന്നെ ഈ വീട്ടിലെ ഏറ്റവും കുഞ്ഞ് റൂം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഡയമെൻഷനുള്ള റൂം എന്ന് കൂടെ പറയാം. പക്ഷേ അതിനകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂം കൂടെ നമുക്കൊന്ന് കാണാം. ഇവിടെ നമ്മുടെ ഈ ഒരു ജോയിനറിക്ക് മുഴുവനായിട്ട് നമ്മൾ കണ്ടോ ആര്യവേപ്പ് മരമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു കളറ് നമുക്ക് വേണ്ടെന്നുള്ളതുകൊണ്ട് നമ്മളത് പെയിൻറ്റഡ് ആയിട്ട് ഒരു ഡാർക്കർ ഗ്രേ ഷെയ്ഡിലുള്ള ഒരു പെയിൻറ്റൊക്കെ കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഡോർ ആൻഡ് ഫ്രെയിമൊക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു റൂം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കണ്ടോ. റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ബേബിൻ്റെ ഒക്കെ വരുന്നുണ്ട്. ഈ രീതിയിൽ ഒരു 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 കോമ്പാക്ട് ബെഡ്റൂമാണ്. നമുക്ക് രണ്ട് സൈഡിലും ചെറിയ കുഞ്ഞ് സൈഡ് ടേബിൾസൊക്കെ വരുന്നുണ്ട്. ഈ രീതിയിൽ രണ്ട് സ്ലൈഡിങ് ഷട്ടേഴ്സ് ഉള്ള ഒരു വാർഡ്രോബാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഈ സൈഡിൽ കൂടെ സ്റ്റെപ്പ് ചെയ്ത് നമുക്ക് നേരെ മുകളിലേക്കൊക്കെ പോകാനുള്ള മുകളിലൊരു എന്താ പറയുക ഒരു മെസനൈൻ സ്പേസൊക്കെ നമ്മളന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡ്രസ്സിങ് സ്പേസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രീതിയിലാണ് ആ സ്പേസ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു റൂമിൽ നമ്മുടെ ബേ വിൻഡോ, അതുപോലെ തന്നെ നമ്മുടെ ബെഡ് അതുപോലെ തന്നെ നമ്മുടെ വാർഡ്രോബ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ട്രോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലുള്ള BWP 710 ഗ്രേഡിലുള്ള പ്ലൈവുഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ സ്ഥലങ്ങൾ നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടും കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ ലാമിനേറ്റ് ചെയ്തിട്ടൊക്കെ ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഒരു ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ നമ്മുടെ വാർഡ്രോബ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്ലൈവുഡിൻ്റെ സെയിം ആ ഒരു ഫേസിങ് പോർഷൻ തന്നെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എഡ്ജിലേക്കൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് നമ്മൾ ആ പ്ലൈവുഡ് രണ്ട് ഷീറ്റ് വെച്ച് നമ്മൾ കവർ ചെയ്തിട്ടുള്ള, അതായത് ഈ ഒരു വിഡ്ത്ത് കാണിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള ആ ലൈൻസും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കാണാം. ആ ഒരു പ്ലൈവുഡിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് കണ്ടോ, ഈ രീതിയിൽ വേറെ കോർ ഗ്യാപ്പൊന്നും ഇല്ലാതെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ പോർഷൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സെയിം ഫേസിംഗ് ഒക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രെയിം മുഴുവനായിട്ട് നമ്മൾ ഈ രീതിയിൽ ആ ഒരു കട്ടിങ് എഡ്ജസ്സൊക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്ലൈഡറിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു ഹാൻഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലൈവുഡ് ഇത് കണ്ടോ, പ്ലൈവുഡ് ആ ഈ ഒരു സാധനങ്ങളൊക്കെ കട്ടായിട്ടുള്ളത് നമുക്കിവിടെ ഭംഗിയായിട്ട് കാണാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മളതിൻ്റെ ഒരു ഹാൻഡിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ ഒരു ചെറിയ ഗ്രൂവ് കൊടുത്തു.
അപ്പോൾ നമ്മുടെ ആ പ്ലൈവുഡ് കട്ടായിട്ടുള്ളതൊക്കെ കാണാം. ഈ രീതിയിലാണ് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഈ വാർഡ്രോബ് ഓപ്പൺ ആക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഒരു ഒരു കുഞ്ഞ് സൈഡ് ടേബിൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഹാൻഡിലൊക്കെ നമ്മൾ വുഡ് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് കണ്ടോ. ഈ രീതിയിൽ ഇപ്പോഴും നല്ല സ്മൂത്തായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ എഡ്ജിൽ നമ്മൾ പ്ലൈവുഡ് കാണാം. ഇതെല്ലാം എക്സ്പോസ്ഡ് പ്ലൈവുഡാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ആ സെയിം ഫോർമാറ്റിൽ തന്നെയാണ് കണ്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റോറേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ രീതിയിൽ കാല് വെച്ച് നമുക്ക് ഇങ്ങനെ അങ്ങ് മുകളിലേക്ക് കയറാനായിട്ട് പറ്റും. ഈ രീതിയിൽ കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ കയറി വന്ന് നമ്മുടെ ഈ ഒരു മെസനൈൻ സ്പേസിലേക്ക് പോകാനൊക്കെ ആയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഹെഡ് ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടുത്തെ ഒരു വിൻഡോൻ്റെ സില്ല് നമ്മൾ ഈ ഒരു ലെവലിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ടാണ് നമ്മുടെ ആ ഒരു ഹെഡ് ബോർഡ് നിൽക്കുന്നത്. ആ ഹെഡ് ബോർഡിൽ തന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഈ പോർഷനൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്ലൈവുഡ് തന്നെയാണ് കാണുന്നത്. മുകളിലൊരു പോർഷൻ മാത്രം നമ്മൾ ഇതിനെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ലാമിനേറ്റിനെ നമ്മൾ ഈ രീതിയിൽ ചെയ്തു. ആ ലാമിനേറ്റ് തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ പോർഷനിലേക്കൊക്കെ വന്നു. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ആ ഒരു ബെഡിൻ്റെ പോർഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും നമുക്ക് ഈ രീതിയിലുള്ള ഒരു ചെറിയ സൈഡ് ടേബിളൊക്കെ കാണാം. ഇത് കണ്ടോ, ഈ രീതിയിൽ അതിനൊരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ വന്നു. അതിൻ്റെ എഡ്ജസ്സൊക്കെ നമുക്ക് ഭംഗിയായിട്ട് ഇവിടെ കാണാം. ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സി ഷേപ്പിലുള്ള ഒരു വിൻഡോ, ഒരു ബേ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടോ വുഡൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫിനിഷൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ രീതിയിലാണ് അവിടുത്തെ ഒരു ഫിനിഷൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റൂമിൽ നമ്മളൊരു ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇത്തിരി ഹൈറ്റ് കൂടിയ റൂമായതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഫോൾ സീലിംഗ് ഒക്കെ ചെയ്ത് അതിനൊരു ചെറിയ ഡാർക്കർ ഷെയ്ഡ് പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഈ റൂം സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എന്താ പറയുക, അനൂപിൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ മാക്സിമം ഡീറ്റെയിലൊന്നും കാണിച്ചിട്ടില്ല, കാരണം നമ്മളന്നൊരു ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 5 വർഷത്തിന് ഇപ്പുറം എന്താണ് നമ്മളന്ന് ചെയ്തിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഒക്കെ ഒരു സ്ഥിതി എന്നുള്ളത് നിങ്ങൾ കാണുന്ന ആളുകൾക്കും, കാരണം ക്ലയൻറ്റും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അനൂപ് ജസ്റ്റ് ഒന്ന് നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ, ഇനി വീട് ചെയ്യുന്ന ആളുകൾക്ക് മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അനൂപിന് തോന്നിയിട്ട് ഒരു സാധാരണ ഒരാൾ എന്നുള്ള രീതി, ഇതിനെക്കുറിച്ച് വേറെ ഡീറ്റെയിൽ ഒന്നും അറിയാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊന്ന് നമ്മളെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുത്തോളൂ. ഫസ്റ്റ് തന്നെ മെറ്റീരിയൽ, മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ നല്ലത് ക്വാളിറ്റി ഉള്ളത് തന്നെ ചൂസ് ചെയ്യുക. ചെറിയൊരു ലാഭത്തിന് വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യാതിരിക്കും, മെറ്റീരിയൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുന്നതിന്. കാരണം നമ്മൾ ഇവിടെ ഇതൊക്കെ ചെയ്തതിന്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങ് കവർ ആയിക്കിട്ടും, നമുക്ക് അതിന്റെ ആവശ്യം വന്നില്ല ആക്ച്വലി അല്ലെ. അത് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കൺസേൺ ഒക്കെ വന്ന സമയത്ത് അവരെ ട്രോജന്റെ ടീം നമുക്ക് ഇവിടെ വന്ന് ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തൊക്കെ വന്ന് പോയിരുന്നു. അത് പണി തുടങ്ങിയിട്ടില്ല, നമുക്കൊരു കൺസേൺ ഉണ്ടായി, അന്നേരം തന്നെ വിളിച്ചപ്പോ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്ന ആളുകളെ ചൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെ 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 അതെ, ഞാനിത് എടുത്തു പറയാം. ഇപ്പോൾ നമ്മൾ ഈ ഡബ്ല്യു പി സി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പ്ലൈവുഡ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടൊക്കെ പി വി സി ബോർഡ് എല്ലാ സാധനവും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ലാമിനേഷൻ പ്ലൈവുഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞിരുന്ന പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഫാക്ടറി പ്രസ്സിങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല, എല്ലാം മാനുവലി തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതുവരെ നമുക്ക് ഇളകി പോകുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കുറേ വുഡ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. എനിക്കിവിടെ ഒത്തിരി ആളുകൾ ഇതിലേക്ക് വരുമ്പോഴേക്കും, അപ്പോൾ നിങ്ങൾ ഭയങ്കര കോസ്റ്റ് കൂട്ടി കൊടുക്കണമെന്നും നമ്മൾ ഒരു ധാരണ നമുക്ക് വേണം ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് അല്ലേ. നമുക്കൊരു ധാരണ വേണം ഇതിന് ഇങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ പ്രൈസ് ഉള്ളത് ക്വാളിറ്റി ആയിട്ട്. കാരണം നമ്മൾ പണി ഡീറ്റെയിലുകൾ കൂടുന്തോറും അതിൻ്റെ മുകളിൽ പണികൾ കൂടി വരും. കാരണം നമ്മൾ ലാമിനേറ്റ് ഒഴിവാക്കാൻ എന്നൊക്കെ ഉദ്ദേശിച്ചത് ആ ഒരു പോയിന്റിലാണ്. കാരണം ലാമിനേറ്റ് മേടിക്കണം, പിന്നെ അത് ഒട്ടിക്കാനുള്ള ലേബർ വേറെയും വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആണ് നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ ഒക്കെ എടുത്തിട്ട് കുറേ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതുകൊണ്ടാണ് ആ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമ്മൾ വീണ്ടും മെറ്റീരിയൽ കുറയ്ക്കേണ്ടത് വിചാരിച്ചിട്ടാണ് നല്ല ഗ്രേഡിലുള്ള പ്ലൈവുഡ് തന്നെ മേടിക്കാന്നൊക്കെ ഉദ്ദേശിച്ചത്. അതെ അതെ അതെ, കാരണം ഈ ഫേസ് ആണ് കാണാൻ പോകുന്നത്. അപ്പൊ അത് നല്ലത് തന്നെ കിട്ടണം എന്നുള്ളതൊക്കെ അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കുറെ ആളുകൾക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷനിലൊക്കെ പെട്ടു നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടാവുന്നുള്ള വിശ്വാസത്തിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.